ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിലെ ആനകൾ ദുരിതത്തിൽ. 30 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ആനക്കൊട്ടിലുകൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് കൊടും ചൂടും മഴയുമേറ്റ് ആനകൾ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പുരീടത്തിൽ കഴിയുന്നത്. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് 3 വർഷം മുമ്പാണ് ശാർക്കര ദേവീക്ഷേത്രത്തിലെ ആനകൾക്കായി ആനക്കൊട്ടിൽ പണിതത്. 30 ലക്ഷത്തോളം രൂപ ചെലവിട്ടായിരുന്നു ആഞ്ജനേയനെയും ചന്ദ്രശേഖരനെയും പാർപ്പിക്കാൻ കൊട്ടിൽ പണിതത്. എന്നാൽ കേവലം 3 മാസം മാത്രമാണ് ഇവർ ആനക്കൊട്ടിലിൽ കഴിയാനായത്. ആനക്കൊട്ടിൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ആനകളെ കൊട്ടിലിൽ എത്തിച്ചപ്പോഴാണ് പോരായ്മകൾ മനസ്സിലാവുന്നത്. ആനകൾ കൊട്ടിലിൻ്റെ കോൺക്രീറ്റ് തൂണുകളിൽ തട്ടുമ്പോൾ തന്നെ കെട്ടിടം ഒന്നാകെ കുരുങ്ങുന്ന അവസ്ഥയിലായിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇതിന് കാരണം. ചന്ദ്രശേഖരന് മതപ്പാടായപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരെ പാപ്പാന്മാരെ എത്തിച്ച് സംഘം ചേർന്ന് ബുദ്ധിമുട്ടിയാണ് കൊട്ടിൽ നിന്നും പുറത്തിറക്കാനായത്. ആനക്കൊട്ടിലിൻ്റെ നിലത്ത് സിമ്മൻ്റ് ഇളകി കുഴികൾ രൂപപ്പെട്ടത് കാരണം ആനകളുടെ വിസർജ്യങ്ങൾ കെട്ടിനിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. ചെറങ്കിൽ ശാർക്കര ദേവക്ഷേത്രത്തിൽ 2 ആനകളാണ് നമുക്കുള്ളത്. പക്ഷേ ഈ 2 ആനകൾക്കും വേണ്ടി ശാർക്കര ഭഗവതി കൊട്ടാരത്തിൽ 2 ആനക്കൊട്ടുകൾ കെട്ടുകയുണ്ടായി. പക്ഷേ ഈ ആനക്കൊട്ടലിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആന കെട്ടമയത്ത ഒരു സാഹചര്യത്തിലാണ് ആനക്കൊട്ടിൽ ഇപ്പോൾ നിൽക്കി കിടക്കുന്നത്. എന്ന് വെച്ചാൽ ആനയെ കൊണ്ട് കെട്ടിയ സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം മതപ്പാട സമയത്ത് ഒരു ആനയെ കൊണ്ട് കെട്ടിയപ്പോൾ തന്നെ ആന നിന്നവണ്ണം താഴ്ന്നു പോവുകയും അതിൻ്റെ മൂത്രങ്ങളെ കെട്ടിക്കിടന്ന ആനയ്ക്ക് കാലിൽ രോഗങ്ങൾ വരുന്ന അവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ മേലത്തെ ഫില്ലറുകൾ ആടുന്ന ഒരു ആനകൾ തട്ടുകയെല്ലാം ചെയ്യുമ്പോൾ അതിന് ആടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. റൂഫും അതുപോലെ തന്നെയാണ്. അതിൻ്റെ അവസ്ഥ അത് കെട്ട ആനയുടെ കെട്ടമയത്ത ഒരവസ്ഥയിലാണ്. ഈ 2 ആനക്കൊട്ടലും കെട്ടിയിട്ട് ഏകദേശം 3 കൊല്ലത്തിനകത്താണ് ആയത്. അതിൽ 3 മാസത്തിനകത്ത് മാത്രമാണ് 1 ആനയെ കെട്ടിയിട്ടുള്ളത്. ഈ 2 ആനക്കൊട്ടലിൻ്റെ അവസ്ഥ വളരെ സ്വാധീനമാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ 1 ആനക്കൊട്ടൽ ഇപ്പോൾ ആന നിൽക്കുന്ന ശാർക്കര അമ്പലത്തിൻ്റെ അടുത്തുള്ള കാമ്പൗണ്ട് തന്നെ കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തക നിലയിൽ എനിക്ക് പറയാനുള്ളത്. ആനകളെ കൊട്ടിലിൽ തളയ്ക്കുന്നത് ആനകളുടെ ആരോഗ്യസ്ഥിതിയെ പോലും ബാധിക്കും എന്ന നിലയിലെത്തിയപ്പോഴാണ് ആനകളെ വീണ്ടും ക്ഷേത്രത്തിന് സമീപത്തെ പുരയിടത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ മതപ്പാടിലുള്ള ആഞ്ജനേയൻ വെയിലിൻ്റെ കാഠിന്യം രൂക്ഷമാകുമ്പോൾ ഇടയ്ക്കിടെ പ്രകോപിതനാകാറുണ്ട്. ആനകളെ പാർപ്പിക്കാൻ തക്ക രീതിയിലുള്ള ആനക്കൊട്ടിൽ നിർമ്മിച്ച് ഈ മിണ്ടാപ്രാണികളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ഭക്തജനങ്ങളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ഭാരതകൃഷ്ണൻ, ചിറയൻകീഴ്.